ഹലോ കൂട്ടുകാരെ, പി എസ് റൈറ്റ് പാത്തിൻ്റെ അന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് റിവിഷൻ എന്ന് പറയുന്ന ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ നാലാമത്തെ ക്ലാസ്, മൊത്തം 22 ക്ലാസ്സായി. നമ്മുടെ എക്സാമിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നാല് ലാസ്റ്റത്തെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. ഇടയിൽ ഓരോ തെറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ടാവും, ഒന്നും കരുതരുത്. ഞാൻ വോയിസ് ടൈപ്പിങ്ങിലാണ് ഒക്കെ എഴുതിയിട്ടുള്ളത് പെട്ടെന്ന്. അപ്പോൾ എഴുതിയ സമയത്ത് ചില വാക്കുകളൊക്കെ മാറി വന്നതുണ്ട്, അത് തിരുത്തിയതാണ്. ചോദ്യം ആരംഭിക്കാം നമുക്ക്. എനി പേഴ്സൺ ഹോൾഡിങ് എ ഡിഗ്രി, 31-ാമത്തെ ചോദ്യം കേട്ടോ, ഓർ ലീഗൽ അസൈനി ഓഫ് എ ഡിഗ്രി ഈസ് കോൾഡ്. ആരെങ്കിലും കയ്യിൽ ഉത്തരവ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർക്ക് അനുകൂലമാണോ എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഡിഗ്രി ഹോൾഡർ എന്നാണ് പറയുക, ആർക്കെതിരാണോ ഡീഫോൾട്ടർ എന്നാണ് പറയുക. മനസ്സിലായല്ലോ. ഇനി 32-ാമത്തെ നമ്മൾ പഠിച്ചാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ടൊന്നും ഇത് കിടക്കാത്തത്. 32, ട്രിബ്യൂണൽ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 81 ഓഫ് KCS ആക്ട് ഷാൾ ബി കോൾഡ്, അഥവാ സെക്ഷൻ 81 ഓഫ് KCS ആക്ട് 1969 പറയുന്നത് ദ കേരള കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നാണ്. ദ കേരള കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നാണ് അവിടെ പറയുന്നത്. ഞാനതൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ 81 നിങ്ങൾ പഠിച്ചു, കേരള ട്രിബ്യൂണലാണെന്ന് കൂട്ടിയോ, കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ. 82 എന്ന് പറയുന്നത് ആ ട്രിബ്യൂണലിലേക്കുള്ള അപ്പീലാണ്. ആ അപ്പീലാണ് 82 എന്ന് പറയുന്നത്. ഇനി 83 എന്ന് പറയുന്നത് അപ്പീൽ ടു അനദർ സെക്ഷൻസ്, മറ്റുള്ളതിലേക്ക് അപ്പീൽ ചെയ്യുന്നതാണ്. ഇനി 84, അപ്പീൽ കഴിഞ്ഞാൽ പിന്നെ റിവിഷനാണ് അപ്പീൽ ചെയ്തതിനെ കുറിച്ചിട്ട്, അതാണ് 84. 85 എന്ന് പറയുമ്പോൾ അപ്പീലിന് പുറമേണ് പിന്നെ റിവ്യൂ വരിക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകാത്തട്ടോ. അതാണ് 85 എന്ന് പറയുന്നത്. ഇനി 86 എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം, ഈ അപ്പീലിലാവട്ടെ റിവിഷനിലാവട്ടെ ഇൻ്റർലോക്കേറ്ററി ഓർഡർ വരാറുണ്ട്, പക്ഷേ റിവ്യൂവിൽ വരില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. അപ്പോൾ അതിലൊക്കെ ഇൻ്റർലൊക്കേറ്ററി ഓർഡർ, താൽക്കാലിക ഉത്തരവുകളൊക്കെ വരും, അതിനെക്കുറിച്ച് പറയുന്നതാണ് 86. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതാണ് ആ സെക്ഷൻസുകളൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോവുക. 33-ാമത്തെ ചോദ്യത്താണ് ദ റെഡി ലിസ്റ്റ് പ്രിപ്പയർഡ് ബൈ, ദ റെഡി ലിസ്റ്റ് പ്രിപ്പയർഡ് ബൈ സെക്രട്ടറി ഓഫ് ട്രിബ്യൂണലാണ് അത് തയ്യാറാക്കുന്നത്. റെഡി ലിസ്റ്റ് തയ്യാറാക്കുന്ന ആരാണ്? സെക്രട്ടറി ഓഫ് ട്രിബ്യൂണലാണ് അത് തയ്യാറാക്കുന്നത്. 34-ാമത്തെ ചോദ്യം മുതൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു നമ്മുടെ ഭാഗം ഉണ്ടായിരുന്നു സിലബസിൽ, നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങളിതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. എന്താണ് 34-ാമത്തെ ചോദ്യം പറയുന്നത്? സെക്ഷൻ 42 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീല് ചെയ്യുന്നത് എന്താണ്? ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഗവൺമെൻറ് വാങ്ങുകയാണ്. ആ ഒരു കാര്യമാണ് പറയുന്നത് 42 സെക്ഷനിൽ, 1969 സെക്ഷൻ 42 പറയുന്നത് എന്താണ്? ഗവൺമെൻറ് നേരിട്ട് ഷെയർ ക്യാപിറ്റൽ വാങ്ങുകയാണ്, ആരുടെ? ഒരു സൊസൈറ്റിയുടെ. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 42, 43, 44, 45 അതിൻ്റെ തുടർച്ചകളായിട്ട് പോകുന്ന ഓരോ കാര്യങ്ങളാണ്. ഗവൺമെൻറ് മറ്റുള്ളവരെ കൊണ്ട് ഒടിപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഗവൺമെൻറ് എടുത്താലും ശരി, ഗവൺമെൻറ് മറ്റുള്ളവരെ കൊണ്ട് ഒടിപ്പിച്ചാലും ശരി, ഏത് ഷെയറുകൾ എടുക്കുള്ളൂ എന്നറിയോ? ലിമിറ്റഡ് ലയബിലിറ്റി വരുന്ന ഷെയറുകൾ മാത്രമേ എടുക്കുള്ളൂ, അൺലിമിറ്റഡ് ഉള്ളത് എടുക്കത്തില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ നമ്മുടെ തെറ്റിക്കുന്ന രീതിയിലോ ക്വസ്റ്റ്യൻ വന്നാലോ നമുക്കവിടെ കച്ചിക്കൂടെ. ഓക്കെ, എന്താണ് അപ്പോൾ 42 പറയുന്നത്? ഗവൺമെൻറ് നേരിട്ട് പോയിട്ട് ആരുടെ ഷെയറുകൾ എടുക്കുകയാണ്? സൊസൈറ്റികളുടെ ഷെയർ ക്യാപിറ്റൽ എടുക്കുന്നതിനെയാണ് പറയുന്നത്. ഇനി എന്താണ് 43? ചിലപ്പോൾ ഗവൺമെൻറ് നേരിട്ട് എടുക്കില്ല, പകരം അപ്പക് സൊസൈറ്റിയുടെ കയ്യിലൊക്കെ കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ എടുപ്പിക്കുന്നതിന് എന്താ പറയുക, അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റ് ഈ ഒരു ഇൻ്റർമീഡിയറ്റായിട്ട് അപ്പക് സൊസൈറ്റിയെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യം പറയുന്നതാണ് സെക്ഷൻ 43. ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റിയിൽ. നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനാണ്, ഇത് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷനാണ്.
ഒരു സൊസൈറ്റിയിലെ ഷെയർ എടുത്തിട്ടുള്ളത്. അത് മറ്റുള്ളവരെ കൊണ്ട് അതായത് അപ്പക്സ് സൊസൈറ്റിയെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ടുള്ളതാണ് സെക്ഷൻ 43 പറയുന്നത്. ഇനി എന്താണ് 44? ചിലപ്പോൾ എങ്ങനെ വരുന്നറിയോ, ഗവൺമെൻറ് അപ്പക്സിന് കൊടുക്കും. അപ്പോൾ അപ്പക്സിന് ഒഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പക്സ് ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കും. ആ സെൻട്രൽ സൊസൈറ്റി ആയിരിക്കും ഒരു പ്രൈമറിയുടെ എടുക്കുക. അങ്ങനെയൊക്കെ ഘടകങ്ങളായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചാൽ ഗവൺമെൻറ്റാണ്. ചിലപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും ഈ ഒരു പാവപ്പെട്ട പ്രൈമറി സൊസൈറ്റിയുടെ ഷെയറുകൾ എടുക്കുക. ചിലപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു അപ്പക്സ് സൊസൈറ്റിയെ വെക്കും. ആ അപ്പക്സ് സൊസൈറ്റി ചിലപ്പോൾ നേരിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സബ്സിഡി സെൻട്രൽ സൊസൈറ്റി കൊടുത്തിട്ട് അവരും എടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തിനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ സഹായിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ഗവൺമെൻറ് എന്ത് ചെയ്യണം, അപ്പക്സിന് കൊടുക്കും, അപ്പക്സ് സെൻട്രലിന് കൊടുക്കും, അങ്ങനെ പ്രൈമറിയുടെ. ചിലപ്പോൾ ഗവൺമെൻറ് നേരിട്ട് വരും. അതാണ് സെക്ഷൻ 42. ഇതാണ് ഇവിടുന്ന് അപ്പക്സ് കൊടുക്കുന്നതാണ് സെക്ഷൻ 43. ഇനി ഇങ്ങനെ കൊടുക്കുന്നത്, ഈ അപ്പക്സ് ഇവർക്ക് കൊടുക്കുന്നതാണ് സെക്ഷൻ 44. ഇത് ചിത്രം വരച്ചെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്കിത്, അതോ ഞാൻ വെറുതെ വരച്ചു പോയോ? ഏതാവട്ടെ, അപ്പോൾ സെക്ഷൻ 43 നമ്മൾ പറഞ്ഞു. സെക്ഷൻ 44 പറഞ്ഞാൽ എന്താണ് അറിയോ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. അഥവാ അപ്പക്സ് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് അപ്പക്സിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പക്സ് എന്ത് ചെയ്യണം, ഒരു സെൻട്രൽ സൊസൈറ്റിയെ കൊണ്ടാണ് എടുപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം പറയുന്ന സെക്ഷനാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്, 44. ഇനി മറ്റൊന്ന് വരാനുള്ള സാധ്യതയാണ് 45-ാമത്തിൽ വരുന്ന സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഗവൺമെൻറ് അപ്പക്സിന് കൊടുത്തു, അപ്പക്സ് സെൻട്രലിന് കൊടുത്തു. ഈ സെൻട്രല് ഒരു പ്രൈമറിയെ എടുക്കുന്ന സമയത്ത് അതിനെയാണ് ഇവിടെ പറയുന്നത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് നോക്ക്. ഈ ഒരു വഴിയിലൂടെയൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, ഗവൺമെൻറ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്കത്? ഇനി നമുക്ക് പെട്ടെന്ന് അടിച്ചു പോകുന്നതോടാണ് അവിടെ ഇനി കൂടുതലായിട്ട് പറയാത്തത്. മനസ്സിലാകാത്തവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. 35-ാമത്തതിൽ എന്താണ് പറയുന്നത്, 1904 ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? 1904 ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ആ ഒരു ബേസ് ചെയ്തുകൊണ്ടാണ്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ബേസ് ചെയ്തുകൊണ്ടാണ് 1904 ആദ്യമായിക്കൊണ്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്ന ഒരു നിയമം വരുന്ന സഹകരണ മേഖലയിൽ. അത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടായിരുന്നു. 36-ാമത്തെ ചോദ്യം പറയുന്നത്, മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചൗധരി ബ്രഹ്മപ്രകാശ്. അതായത് മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് വരുന്നത് ആരുടെ ചെയർമാൻഷിപ്പിനാലാണ്? ചൗധരി ബ്രഹ്മപ്രകാശിനാലാണ്. അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ് മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചൗധരി ബ്രഹ്മപ്രകാശിനെ ആ ഒരു അതിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ പ്ലാനിംഗ് കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് വരാൻ കാരണം അതിൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തിരുന്ന ചൗധരി ബ്രഹ്മപ്രകാശ് ആയിരുന്നു. അദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു കേട്ടോ. ഇനി അതുമായി മോഡൽ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കാര്യം പറയുകയാണ്, ഡാഷ് ആക്ട് ഏതൊരു ആക്റ്റാണ് അഥവാ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ളതാണ്, ദ മോഡൽ ആക്റ്റാണ്, ഗീവ് നോ റൂൾ മേക്കിംഗ് പവർ. ഒരു റൂൾ മേക്കിംഗ് പവറും കൊടുക്കാത്തത് ആർക്ക്? ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ റൂൾ മേക്കിംഗ് പവറും കൊടുക്കാത്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദ മോഡൽ ആക്റ്റാണ്. ചോദിച്ചാലോ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഡാഷ് ആക്ട് ഏതൊരു ആക്ട് ആൾസോ പ്രോഹിബിറ്റഡ്, അത് തടഞ്ഞിട്ടുണ്ട് ഓൾറെഡി, കോഓപ്പറേറ്റീവിനെ ഫ്രം അക്സെപ്റ്റിംഗ് സ്വീകരിക്കുന്നത് ഫണ്ടുകൾ ഫ്രം ഗവൺമെൻറ്, ഗവൺമെൻറ്റിൽ നിന്ന് ബൈ ദ വേ ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു സൊസൈറ്റിയുടെ ഇക്വിറ്റി വഴിയായിട്ട് ഫണ്ട് സ്വീകരിക്കുന്നത്, അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഇക്വിറ്റി വഴി ഫണ്ട് സ്വീകരിക്കുന്നത് തടയുന്ന ആക്ട് എന്ന് പറയുന്നത് ദി മോഡൽ ആക്റ്റാണ്. നമ്മൾ നേരത്തെ 2-3 ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഇക്വിറ്റി ഷെയറുകൾ എടുക്കുക ലിമിറ്റഡ് എന്നുള്ളത്. പക്ഷേ ദി മോഡൽ ആക്ട് എന്ന് പറയുന്നത് അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയറിലൂടെ നിങ്ങൾ സഹായം കൊടുക്കണ്ടെന്ന് തീർത്ത് പറഞ്ഞ ആക്റ്റാണ് ദി മോഡൽ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി 37-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഡാഷ് ദ സ്റ്റേറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് ദ ന്യൂ ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് മോഡൽ ആക്ട്. ഈ ഒരു മോഡൽ ആക്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായി കൊണ്ടൊരു നിയമം പാസ്സാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഏതാന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പോൾ ഈ മോഡൽ ആക്ടിനെ മാതൃകയായിക്കൊണ്ട് ആദ്യമായി കൊണ്ടൊരു നിയമം പാസ്സാക്കിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് മ്യൂച്വൽ എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 എന്നാണ് ആക്ടിൻ്റെ പേര്. എന്താണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വൽ എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെന്ന് പറയുന്നത് രാമകൃഷ്ണയ്യ അഥവാ ഡെപ്യൂട്ടി ഗവർണറൊക്കെ ആയിരുന്നു RBIയുടെ. അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച കരങ്ങളെന്ന് പറയുന്നത്. ഇനി 38-ാമത്തെ ചോദ്യം. 38-ാമത്തെ ചോദ്യം ഇതാണ്, വെൻ ദ CRR ഈസ് ഇൻക്രീസ്ഡ് ബൈ RBI. RBI എന്ത് ചെയ്യാണ്, CRR ക്യാഷ് റിസർവ് റേഷ്യോ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൂട്ടി, അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ കുറേ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ, ഡിഗ്രി ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമിയിലേക്കുള്ള സപ്ലൈ ഓഫ് മണി എന്ത് ചെയ്യണം, കുറയും. കാരണം CRR ബാങ്കിന് എന്ത് ചെയ്യണം, അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ 1% വെച്ചിട്ട് 4% വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഗവൺമെൻറ്റിലേക്ക് RBIയിലേക്ക് അടക്കണം. അപ്പോൾ അതിൻ്റെ അളവാണ് 4 എന്നുള്ള 5 ആയി കഴിയുമ്പോൾ ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള കാശിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അവർക്ക് ലോണും മറ്റോ കൊടുക്കാനുള്ള ഇത് നഷ്ടപ്പെടുകയാണ്, അത്രയും അളവ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഡിഗ്രി കുറയുകയാണ് അവിടെ ചെയ്യുന്നത്, സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി എന്ന് പറയുന്നത്. ഇനി എന്താണ് 39, ബാങ്കിങ് സെക്ടർ കംസ് അണ്ടർ ഡാഷ് സെക്ടർ. ഈ ബാങ്കിങ് സെക്ടർ ഏത് സെക്ടറായിട്ടാണ് പരിഗണിക്കുക, സർവീസ് സെക്ടറായിട്ടാണ് പരിഗണിക്കുക. ചിലപ്പോഴൊക്കെ കൊള്ളപ്പലിശയും അതുപോലെ തന്നെ കണ്ണീരിലൊക്കെ ആകുന്ന ജപ്തി ചെയ്യുന്ന പാവങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും വലിയ വലിയ ആളുകൾക്ക്, അതായത് ലളിത് മോദി അതുപോലെ തന്നെ കിങ് ഫിഷറിൻ്റെ ആളുകൾക്കൊക്കെ എത്ര കോടിക്കണക്കിന് രൂപ അവർ കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നാലും പ്രശ്നം ഉണ്ടാവില്ല. ഒരു അത്താഴപ്പട്ടിണിക്കാരൻ്റെയൊക്കെ ചെറിയ കാശൊക്കെ ആയിരിക്കും അവർക്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലുതെന്ന് പറയാം, അവരുടെ വീട് ജപ്തി ചെയ്യുക അങ്ങനത്തെയൊക്കെ ആയിട്ട്. ഏതോ ആവട്ടെ, ഈ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടറായിട്ടാണ് പരിഗണിക്കുന്നത്. 40-ാമത്തെ ചോദ്യം, ബാങ്ക്സ് പേ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡാഷ് അക്കൗണ്ട്, അഥവാ ഏത് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനാണ് ബാങ്ക് മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ്. അത് നിശ്ചിത സമയത്തേക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും കുറവ് കറണ്ട് അക്കൗണ്ടിനുമാണ്, കറണ്ട് ഡെപ്പോസിറ്റിനുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുക ഇൻട്രസ്റ്റ് കിട്ടുക ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് കേട്ടോ. ക്യാഷ് ഡെപ്പോസിറ്റ് ഓഫ് കസ്റ്റമർ ഈസ് ഡാഷ് ഡെപ്പോസിറ്റ്, അതൊരു പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളെ പോർഷൻസിൽ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി 2-3 ക്ലാസ് കൊണ്ട് ആ പോർഷൻസുകളുടെ ഈ റിവിഷൻ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എക്സാമിനായിട്ട് പിന്നെ നിങ്ങളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയം തന്നെ കിട്ടട്ടെ. പിന്നെ ഈ ഒരു എക്സാം മാത്രമൊന്നുമല്ല, അതിനെ നിങ്ങൾ ലാസ്റ്റ് വെച്ച് കൂടിയ ആളുകളൊക്കെ ഉണ്ടാകും, അവരൊന്നും നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഏപ്രിലൊക്കെ വേണ്ട എക്സാം വരുന്നുണ്ട്, അന്ന് നമുക്ക് ഇവരൊക്കെ തോൽപ്പിക്കണം കേട്ടോ. അപ്പോൾ ഈ എക്സാം ഒരു ഭയം ഇല്ലാതെ നിങ്ങൾ എഴുതണം. പിന്നെ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി പോരുക, തുടക്കം മുതൽ അവസാനം വരെ അതൊരു ഒരു തവണ എഴുതുക. പിന്നെ 2-ാമത്തെ തവണ ഏതെങ്കിലും അറിയുന്ന വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. 3-ാമത്തെ തവണ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അറിയാൻ ഏറെക്കുറെയൊക്കെ ചെറിയ ഡൗട്ടുള്ളതൊക്കെ വേണമെങ്കിൽ ഒന്ന് പൂരിപ്പിച്ച് വെക്കുക. അധികം അറിയാത്തതൊന്നും കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ ഇൻസ്ട്രക്ഷൻ വായിക്കുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കിനെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, എത്രയൊക്കെയാണ് അതിൽ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്ക് അതിൽ പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാത്തതും കൊടുത്തുള്ളൂ കേട്ടോ. പക്ഷേ അറിയാത്തത് കൊടുക്കുകയാണെങ്കിൽ പോലും അറിയുന്ന എല്ലാം കൊടുത്തതിന് ശേഷം അറിയാത്തതിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത 2-3 ക്ലാസ്സോടുകൂടി റിവിഷൻ അവസാനിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.